നമസ്കാരം. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് തുറമുഖ പദ്ധതിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ഈ സമരത്തിന് പിന്നിൽ ഒരു വിദേശ ശക്തിയുടെ നിയന്ത്രണമുണ്ടോ അല്ലെങ്കിൽ സ്വാധീനമുണ്ടോ? ഇത് വെറുതെ ചോദിക്കുന്ന ഒരു ചോദ്യമല്ല, കൃത്യമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ചോദിക്കുന്നതാണ്. അത് എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഇപ്പോൾ നടക്കുന്ന ഈ സമരത്തെക്കുറിച്ച് ഏതാനും വാക്കുകൾ. സമരക്കാർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ലത്തീൻ കത്തോലിക്ക സമുദായത്തിൻ്റെ പ്രീസ്റ്റുമാർ, അതിൻ്റെ ബന്ധപ്പെട്ടവർ തന്നെ നേതൃത്വം നൽകുന്ന ഒരു സമരമാണ് അവിടെ നടക്കുന്നത്. ഒരു മതത്തിൻ്റെ തന്നെ നേതൃത്വത്തിലുള്ള ഒരു സമരമാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ പോലെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്ത് ആർക്കും സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പാരമ്പര്യം തന്നെ പല വിഷയങ്ങളിൽ ഇതുപോലെ ക്രിസ്ത്യൻ സഭയും അതേപോലെ മറ്റ് മതസ്ഥാപനങ്ങളും ഒക്കെ ഇടപെട്ട പാരമ്പര്യം നമ്മുടെ നാട്ടിലുള്ളതുകൊണ്ട് വിഴിഞ്ഞത്ത് നടക്കുന്നത് ഒരു മതസമരമല്ലേ, ഒരു മതപ്രസ്ഥാനത്തിന് എന്താണ് ഇത്തരമൊരു സമരത്തിൽ പങ്കെടുക്കാനുള്ള സാങ്കത്യം, അല്ലെങ്കിൽ അവർക്കതിനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ എന്നുള്ള ചോദ്യം പോലും ആരും ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇതൊരു മതത്തിൻ്റെ, ഒരു മതവിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന സമരമാണ് എന്ന് ഒരു പക്ഷേ നമ്മൾക്ക് തോന്നിയാൽ അതിൽ തെറ്റും പറയാനില്ല. കാരണം വിഴിഞ്ഞത്ത് മാത്രമുള്ള ആൾക്കാരല്ല ഈ സമരത്തിൽ പങ്കെടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു, ഈ ലത്തീൻ കത്തോലിക്ക പാരിഷുകളുടെ ഇടവകകളിൽ നിന്ന് ആൾക്കാർ പല ഭാഗങ്ങളിൽ നിന്ന് സമരത്തിനെത്തുന്നുണ്ടെന്നും ഈ സമരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ, അതായത് ഒരു പ്രത്യേക ഇടവകയിലെ ആൾക്കാരാരെങ്കിലും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവരോരോ കുടുംബവും 2000 രൂപ വെച്ച് പിഴയടക്കേണ്ടി വരുമെന്നും ഒരു വാർത്തയുണ്ടായിരുന്നു. അതും അവിടെ നിൽക്കട്ടെ, അവരുടെ മതത്തിൻ്റെ കാര്യമാണ്. അവർക്ക് പാരിഷുകളിലൂടെ ഇത്തരം നിർണായകമായ വിഷയങ്ങളിൽ അവരെപ്പോഴും മതശാസനകൾ പുറപ്പെടുവിക്കുകയും അത് പാലിക്കാൻ ഇവരുടെ വിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് അവരുടെ പുരോഹിതന്മാർ. അതും അവിടെ നിൽക്കട്ടെ. പക്ഷേ വിഴിഞ്ഞം പോലെ വളരെ നിർണായകമായ, രാജ്യത്തിൻ്റെ വികസനത്തിന് വളരെ നിർണായകമായ ഒരു പദ്ധതിയുടെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ കുറേ ഡിമാൻഡുകളുമായി സമരവുമായി രംഗത്ത് വരുന്നതിൻ്റെ സാങ്കത്യം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടണം. ആ കാരണം ഈ പറയുന്ന ഡിമാൻഡുകളുടെ, അവരുടെ ആവശ്യങ്ങളിലെ പ്രധാന ആവശ്യങ്ങൾ, ആവശ്യത്തിലൊന്ന് ഈ പറയുന്ന പദ്ധതി, തുറമുഖ നിർമ്മാണ പദ്ധതി നിർത്തിവെക്കണം എന്ന് തന്നെയാണ്. തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളും നിരവധി പരാതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട കോടതിയും അതേപോലെ ട്രൈബ്യൂണലും ഒക്കെ തുറമുഖ പദ്ധതി നിർത്തിവെക്കണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി, കേരള പോലീസ് ഇന്ന് ഈ ഒരു സമരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കേന്ദ്രസേനയെ വിളിക്കണമെന്ന് പോലും അഭിപ്രായപ്പെട്ടത്. അപ്പോൾ അതിനർത്ഥം കേരളത്തിലെ പോലീസ് ഈ ഒരു വിഷയത്തിൽ കാഴ്ചക്കാരെ നമ്മൾ തന്നെ കണ്ടതാണ്. അവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റുകളിലുമൊക്കെ കേരള പോലീസിന് കാര്യമായ ഒരു നിർദ്ദേശമില്ല. അവർ ഇടപെടാനോ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭകരെ നിയന്ത്രിക്കാനോ ഒന്നും യാതൊരു കൃത്യമായ നിയന്ത്രണമില്ല. അതുകൊണ്ട് തന്നെ പുരോഹിതരും അവർ നേതൃത്വം നൽകുന്ന ജനക്കൂട്ടവും ചെയ്യാവുന്നതെല്ലാം അവിടെ ചെയ്യുകയും ചെയ്തു. വിഴിഞ്ഞം പദ്ധതി ഇവിടെ ഓഫീസിൽ തന്നെ ഇടിച്ചു കയറുകയും അവിടെ ബഹളം കാണിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ആൾക്കാരെ ചവിട്ടുന്നത്, പുരോഹിതന്മാർ തന്നെ ആൾക്കാരെ ചവിട്ടുന്ന വിഷ്വൽസ് തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതിലൊക്കെ വളരെ ഗുരുതരമായ മറ്റൊരു വിഷയം കൂടി ഇതിൽ വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വിദേശ ശക്തിയുടെ സ്വാധീനം. അത് മറ്റൊന്നുമല്ല, ഇന്ത്യ പോലെ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായ ഒരു രാജ്യത്ത് ഇവിടുത്തെ ഒരു ജനകീയ വിഷയത്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഒരു വിദേശ രാജ്യത്തിൻ്റെ കൊടി ഉയർത്തുന്നത് എന്തിനാണ്? ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, ഈ പറയുന്ന വിഴിഞ്ഞത്തെ പ്രക്ഷോഭകർ ഉയർത്തിയ ചില കൊടികൾ മറ്റാരുടെയും അല്ല, വത്തിക്കാൻ എന്ന് പറയുന്ന മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൻ്റെയാണ്. വത്തിക്കാൻ, റോമിലുള്ള വത്തിക്കാൻ എന്ന് പറയുന്നത് ഇറ്റലിയുടെ ഭാഗമായി, ഭൂമിശാസ്ത്രപരമായി ഇറ്റലിയുടെ ഭാഗമാണെങ്കിലും വത്തിക്കാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. വത്തിക്കാന് UN-ൽ, ഐക്യരാഷ്ട്രസഭയിൽ അവരുടേതായ സ്വന്തമായ പ്രതിനിധിയുണ്ട്. ഇന്ത്യ പോലെ മറ്റേതൊരു രാജ്യത്തെ പോലെ അവർക്കും അവിടെ പ്രതിനിധിയുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വത്തിക്കാന് പൂർണ്ണമായും മറ്റ് രാജ്യങ്ങളെ പോലെ തന്നെ എംബസികളുമുണ്ട്. അപ്പോൾ വത്തിക്കാൻ തീർച്ചയായിട്ടും മറ്റൊരു രാജ്യമാണ്.
മതവിശ്വാസവും മതപരമായ ശാസനകളും മതപരമായ സ്വാധീനവും ഒക്കെ മാറ്റി നിർത്തിയാലും വത്തിക്കാനും വത്തിക്കാൻ്റെ പോപ്പിനും ഒരു സ്വതന്ത്ര രാജ്യത്തിൻ്റെ പരമാധികാരി എന്നുള്ള നിലയിൽ പോപ്പിനും ഒരു സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള വത്തിക്കാൻ്റെ പതാക എങ്ങനെയാണ് വിഴിഞ്ഞുയർത്താൻ സാധിക്കുക? ഇത് പാകിസ്ഥാൻ്റെ പതാക ഇന്ത്യയിൽ ഉയർത്തുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയല്ലേ? ആണെന്ന് തന്നെയാണ് ഉത്തരം. പാകിസ്ഥാനാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന പുകലിനെക്കുറിച്ച്. പക്ഷേ ഇത് മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ പതാക ഉയർത്തിക്കൊണ്ട് ഇന്ത്യയിൽ പ്രക്ഷോഭം നടത്തുന്നത് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഈ ചിത്രം ഒന്ന് കാണുക. ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രസിദ്ധീകരിച്ച ചിത്രമാണ്. ആ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന പതാക ലത്തിൻ കത്തോലിക്ക സഭയുടെ പതാകയല്ല. ലത്തിൻ കത്തോലിക്ക സഭയ്ക്ക് മഞ്ഞയും വെള്ളയും കലർന്ന ഒരു പതാകയുണ്ട്. ആ പതാക നിരവധി പ്രക്ഷോഭകർ ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ പതാക നിങ്ങളൊന്ന് നോക്കുക, അതിൽ കൃത്യമായ എംബ്ലമുണ്ട്. ആ എംബ്ലം രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾ നോക്കുക, ഇത് വത്തിക്കാൻ്റെ എംബ്ലമാണ്, സെയിൻറ്റ് പീറ്ററിൻ്റെ ആണ് എന്ന് പറയുന്നു. പക്ഷേ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്തായാലും വത്തിക്കാൻ്റെ ഒഫീഷ്യൽ എംബ്ലമുള്ള പതാകയാണ് വിഴിഞ്ഞത്ത് പ്രക്ഷോഭകരിൽ ചിലർ ഉപയോഗിച്ചത്. ഇതിനെതിരെ കേസെടുക്കണ്ടേ? ഇത് രാജ്യദ്രോഹമല്ലേ? ഇതിന് ഉത്തരം നൽകേണ്ടത് നമ്മളുടെ സംസ്ഥാന സർക്കാരും അധികാരികളുമാണ്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിനെ, ഇന്ത്യയുടെ പുരോഗതിയെ തടുക്കാൻ വേണ്ടി പലപ്പോഴും പല രൂപത്തിൽ പലരും ഇവിടെ അവതരിച്ചിട്ടുണ്ട്. നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ പേരിലായാലും കൂടംകുളം പദ്ധതിയുടെ പേരിലായാലും ഇന്ത്യയ്ക്ക് വൻ കുതിപ്പ് നൽകുന്ന എല്ലാ പദ്ധതികളുടെ പിന്നിലും പരിസ്ഥിതിയുടെ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളുടെ ഒക്കെ കാരണം പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭകർ ചാടി വീണ് അതിനെ തടസ്സപ്പെടുത്താനോ താമസിപ്പിക്കാനോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് കൂടംകുളം പദ്ധതിയുടെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടറിയാം. ആ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ചതും ചില ക്രിസ്ത്യൻ പുരോഹിതന്മാരുൾപ്പെടെയുള്ള സംഘമായിരുന്നു. ആ പദ്ധതിക്ക് കോടിക്കണക്കിന് രൂപയുടെ, ഈ പദ്ധതിക്കെതിരായ സമരത്തിന് കോടിക്കണക്കിന് രൂപയുടെ സഹായം വിദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും അധികൃതർക്കും അറിയാവുന്ന വിഷയമാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് ഇതുവരെ അത്തരം വിവരങ്ങളൊന്നുമില്ല എങ്കിൽ കൂടി അത്തരത്തിലൊരു അന്വേഷണം നടത്തിയാൽ കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും വത്തിക്കാൻ്റെ പതാക ഇവിടെ എങ്ങനെ ഉയർത്താൻ ഇവർക്ക് സാധിച്ചു, അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്ത് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രക്ഷോഭകരും അവർക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതന്മാരും ഉത്തരം നൽകേണ്ടതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എന്തായാലും ഈ വിഷയം ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ഈ പറയുന്ന വത്തിക്കാൻ്റെ പതാക അവിടെ ഉയർത്തിയ പ്രക്ഷോഭം ഉണ്ടായത്. അതിനെക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും മിലിറ്ററി ഇൻ്റലിജൻസും ഒക്കെ അന്വേഷണം തുടങ്ങിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം പ്രക്ഷോഭത്തിൻ്റെയും അത് പ്രക്ഷോഭകരുടെ ഡിമാൻഡിൻ്റെയും ന്യായ അന്യായങ്ങളൊക്കെ മാറ്റി നിർത്തിയാലും ഇത് മറ്റൊരു രാജ്യത്തിൻ്റെ പതാക ഏന്തിക്കൊണ്ടുള്ള പ്രക്ഷോഭം നടത്തുന്നത് തികച്ചും രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. നമസ്കാരം.